ആ ദിവസം ഹിസ്റ്റോറിക് ഡേ വന്നിരിക്കുകയാണ്. പ്രധാനമായും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നരേന്ദ്രമോദി, അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി. ഇവരെ പുകയ്ത്തി പറയുകയാണെന്ന് വിചാരിക്കരുത്. വികസനത്തിലും നമ്മളെ കേരളത്തിന് അവർ തരുന്ന സാധ്യതകളെക്കുറിച്ചും ഒക്കെ വിശകലനം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇതിന് മെയിൻലി 15 പ്രൊജക്റ്റുകൾ കേരളേൻ്റെ 45,538 കോടിയുടെ ഒരു ബൃഹത് പദ്ധതിയാണ് നാഷന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ തറക്കല്ലിടലും മറ്റു പ്രധാന കാര്യങ്ങളും നടന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രധാനമായും കൊച്ചി, കോയമ്പത്തൂർ, സേലം നാഷണൽ ഹൈവേ 544 6 ലെയിന് ആയതോടെ വടക്കാഞ്ചേരി ടു തൃശ്ശൂർ സെക്ഷൻ കേരളയിൽ ആദ്യമായി 6 വരി മൾട്ടിപ്പിൾ ട്യൂബ് ടണലായ കുതിരാൻ ടണൽ വന്നതോടെ അരമണിക്കൂർ ദൈർഘ്യം 2 മിനിറ്റായി കുറഞ്ഞു. ഇതുകൊണ്ടുള്ള മെച്ചം ഇന്ധനം കുറക്കാനും അതുപോലെ തന്നെ പോട്ടേനേറ്റ് കോസ്റ്റ് കുറക്കാനും സാധിച്ചു ഈ തുരങ്കത്തിൻ്റെ വരവോടെ. ട്രാഫിക് കുറക്കാനും ഹെവി ട്രക്സ് കണ്ടെയ്നർ കണക്റ്റിവിറ്റി കൂട്ടാനും കൊച്ചിൻ പോർട്ടുമായി ചെന്നൈ പോർട്ടുമായും കൂടുതൽ കണക്റ്റിവിറ്റി കൂട്ടാനും സാധിച്ചു എന്നുള്ളതാണ്. കുതിരാൻ്റെ വരവോടെ ഇത് ടൂറിസം സെക്ടറെ വലിയ തോതിൽ മുന്നേറിയാൻ സഹായിക്കുന്നു. അതിവേഗം കണക്റ്റിവിറ്റി കൊച്ചി, തൃശ്ശൂർ, പാലക്കാട് റീജിയൻ, ഗുരുവായൂർ അമ്പലം എന്നീ പ്രധാന ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പീച്ചി, വാളാനി, വൈൽഡ് സെഞ്ചുറി എത്താനും വേഗം കൂട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ കഴക്കൂട്ടം 4 ലൈൻ എലിവേറ്റഡ് കോറിഡോർ ജംഗ്ഷൻ, ടെക്നോ പാർക്ക് ജംഗ്ഷൻ ട്രാഫിക് കുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഇത് ഹൈവേകളിൽ തിരുവനന്തപുരത്തെ ബിസി റോഡുകളിൽ പ്രധാന ജംഗ്ഷനാണ് ഈ കോറിഡോർ. IT സെക്ടറിന് ഇത് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അടുത്ത NH 66 കർണാടക ബോർഡറിൽ നിന്നും തുടങ്ങി തമിഴ്നാട് മുക്കോല വരെ 9 പ്രധാന ജില്ലയെ കവർ ചെയ്യുന്ന റോഡുകൾ വരുമ്പോൾ കൂടുതൽ. ഇന്ന് 12 പ്രൊജക്റ്റുകൾക്കാണ് തറക്കല്ലിട്ടത്. 6 വരിപ്പാത NH 66 അയ്യൂർ ടു അടപ്പള്ളി, 6 ടു കഴക്കൂട്ടം, അതിൽ 6 ടു തുറവൂർ തെക്ക് 6 ലൈൻ ഫ്ലൈ ഓവറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് തലസ്ഥാന നഗരി ഏറ്റവും വലിയതാണ്. ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ കണക്ട് ചെയ്യാൻ വലിയ പോർട്ടുകളും ചെറിയ പോർട്ടുകളും ബന്ധിപ്പിക്കുവാൻ പറ്റും. അഴീക്കൽ, ബേപ്പൂർ, കൊച്ചി, കൊല്ലം, NH 66 വിഴിഞ്ഞും പോർട്ടുമായി ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ NH 85 2 ലൈൻ കൊച്ചി ടു മൂന്നാർ തറക്കല്ലിട്ടു. കൊച്ചിയിൽ നിന്നും ഹിൽ സ്റ്റേഷൻ വരെ മൂന്നാർ ഈ പദ്ധതി ടൂറിസത്തിന് വളരെ വലിയ ബൂസ്റ്റ് ഉണ്ടാക്കും. പ്രൊജക്റ്റ് വരുന്നതോടെ ടൂറിസം മേഖലയിലും വലിയ കാര്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോഴിക്കോട്, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം, വർക്കല, കൊല്ലം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും പദ്ധതിയിൽ ഉൾക്കൊള്ളുന്നു. ഈ പ്രധാന പദ്ധതിക്ക് കേരളത്തെ വലിയൊരു ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു സോ മച്ച്. വർക്ക് വിത്ത് അലി. ബൈ ബൈ.